ഡിസംബർ മാസത്തിലെ തണുപ്പും ഇന്നലെ പെയ്ത മഴയും രാവിലെ തന്നെ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഫീലാട്ടാ. വെള്ളം കണ്ടില്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ പാടത്തൊക്കെ വെള്ളമായിരിക്കുന്നു, വെള്ളമൊക്കെ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിലിടക്കാണ് മഴ പെയ്തത്. ഇന്നലെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. എടുക്കോണ് ഫോൺ എടുക്കാനാ? എന്താ പാട്ട്? എന്താ ഒരു സൈഡ് പോയിക്കണാ? നമ്മള് ഇന്ന് രാവിലത്തെ നമ്മളെ സുഹൃത്തുക്കളെ കൂടെ മീൻ പിടിക്കുന്ന കൊടുത്തൊക്കെ ഇറങ്ങിയതാണ്. ഏതൊക്കെ ഐറ്റം മീനാണെന്ന് കിട്ടുന്നതെന്നൊക്കെ നോക്കാൻ പോകുന്നുട്ടോ. അപ്പോൾ ഈ പാടത്തും അതുപോലെ തന്നെ തോട്ടിലൊക്കെ ഉള്ള മീൻപിടുത്തൊക്കെ ഏകദേശം ഒഴുക്കിലോ അലച്ചുള്ള മീൻപിടുത്തൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുഴകളിലും അല്ലെങ്കിൽ കുണ്ടം കണ്ടൊക്കെ വെറ്റിച്ചുള്ള മീൻപിടുത്തൊക്കെ ആയിരിക്കും വേനലായി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇവിടെ നമുക്ക് തുടക്കത്തിൽ ഇതാ അവിടെ അവർ വലയെടുക്കാൻ ഇറങ്ങാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ വലയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നിൽക്കണ മീനാക്കിയിട്ടുള്ള ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മീന് വല്ലതും ഉണ്ടോ നോക്കാം. വെള്ളം ഇങ്ങോട്ട് കലങ്ങിയിട്ടുണ്ടോ? മഴ പെയ്തിട്ട് വെള്ളമൊക്കെ കുത്തി വലിച്ച് വന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. വെള്ളം കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ഇവിടുന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകൾ നിങ്ങളുമാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ മീൻ പിടിക്കുന്ന സമയത്ത് കിട്ടുന്ന ലൈവായിട്ടുള്ള വരാലിനൊക്കെ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. സംഭവം കാണുന്നില്ല കേട്ടോ. എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം, വല കയറ്റി കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ വെറൈറ്റി മീൻ കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ നോക്കാം. കൊക്കുകളൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഫുള്ളൊരു മഴയുടെ മൂടലൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങിയത്. വെള്ളം നല്ല ഒഴുക്കാട്ടാ. ഇവിടെ വലട്ടതിൻ്റെ ആ വലൻ്റെ മുകളിലാണ് ഈ കയറി നിൽക്കുന്നത്. ഇവിടെയൊക്കെ താഴ്ചയുള്ള സ്ഥലമാട്ടാ. ഒരാൾക്കൊക്കെ വെള്ളം ഉണ്ടായിരിക്കും, അത് ഒഴുക്കും കണ്ടില്ലേ. പക്ഷെ വലക്ക് വന്നിട്ട് ചണ്ടിയാണ് കംപ്ലീറ്റ് കയറിയിരിക്കണത്. വലയിൽ കംപ്ലീറ്റ് ചണ്ടി. ഞാൻ ചണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ മീൻ എത്രത്തോളം ഉണ്ടെന്നുള്ളൊക്കെ അറിയുള്ളൂ. രണ്ടുപേരും ഞാൻ ഇറങ്ങാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. വലപ്പോൾ കട്ട് ചെയ്യാട്ടോ. വല കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ചണ്ടി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇനി നടക്കുള്ളൂ. തേങ്ങൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായിരുന്നു തേങ്ങൊക്കെ. ഇന്നും മഴ ദിവസമാണ് തോന്നുന്നുണ്ട്. മഴ വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കട്ടനൊക്കെ ഈ മഴത്ത് ഇരുന്നിട്ട് കട്ടനൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടാ. ചണ്ടിയൊക്കെ ഏകദേശമൊക്കെ ചണ്ടികളൊക്കെ കയറ്റാൻ ശ്രമിച്ചെങ്കിലും വല പല സ്ഥലങ്ങളിലും ഓട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീൻ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് 95% മീൻ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കുറേ ചണ്ടികൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അധികം ഈ പുല്ല് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ പുൽച്ചണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. അപ്പം ഇങ്ങോട്ട് വല അടഞ്ഞിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി മീൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് എങ്ങനെയാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവരിവിടെ വല കംപ്ലീറ്റ് കയറ്റാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിടക്ക് കുറേ തേങ്ങ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരക്ക് ഇങ്ങോട്ട് കയറ്റിയെടുക്കണേ. അപ്പോൾ ഇതിനകത്ത് കുടുങ്ങിയ ചണ്ടി മൊത്തം കരയ്ക്ക് കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പം അത് നിൽക്കാനുള്ള കാര്യങ്ങൾ പ്രയാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പുൽച്ചണ്ടി കാര്യങ്ങളൊക്കെയാണ് വേരറ്റ് പോകുന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി വെള്ളത്തിൽ പോയി കഴിഞ്ഞാലും ചീഞ്ഞാലും ഇനി പോകാനുള്ള സാധ്യതയുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ മാക്സിമം കിട്ടിയതൊക്കെ കരക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വല മൊത്തം കയറ്റാനുള്ള പരിപാടിയാണ് നോക്കണം കേട്ടോ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നലെ രാത്രി നല്ല രീതിയിൽ തന്നെ മഴ പെയ്ത കാരണം തന്നെ ശരിക്കും മഴവെള്ളം കുത്തിയൊലിച്ച് വന്നിട്ടുണ്ട്. അതാണ് ആ വെള്ളത്തിൻ്റെ കലക്ക്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ കച്ചറ കാര്യങ്ങളും വരാൻ തുടങ്ങിയ ഒഴുക്കിൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഈ വലക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വല പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. കംപ്ലീറ്റ് കാര്യം തന്നെ പറയുകയാണെങ്കിൽ മീനില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഇവിടുന്ന് മീൻ എന്താണ് ഈ വല കംപ്ലീറ്റ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീസണിലെ ഇവിടുത്തെ മീൻപിടുത്തത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ വല കയറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ മീൻപിടുത്തത്തിൻ്റെ ഒക്കെ മറ്റെവിടെന്തെങ്കിലും ഷെയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വല കയറ്റി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള കുളത്തുനിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മുമ്പ് ഇവിടുന്ന് മീൻ പിടിച്ചതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ എന്ത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കാം. ആരെങ്കിലും കുടിക്കുമെന്ന് വിചാരിച്ചു നെറ്റ് വെച്ചാൽ മതിയല്ല.
നല്ല കച്ചറുണ്ടല്ലോ. നാടൻ കണ്ണനല്ലേ. ഈ എന്താ സൈസ്? വലിയ കല്ലായിട്ടുണ്ട് അവിടെ. ഇവിടെത്തിയാ കിട്ടുന്ന നേരത്തെ കിട്ടിയ കണ്ണൻ അവിടെ ഉണ്ട്. വരണേ കൊഞ്ച് കൊഞ്ച് വരണടുത്താള്. കടുവണത് മൂന്ന് ബഡോ സൈസ് കണ്ടനുണ്ട്. ഇതാ ഇതെന്ത് ചെയ്യാം മോനെ? ഞങ്ങൾ ഞങ്ങളുടെ വളർത്തുന്ന സങ്കേതത്തിൽ മാറ്റല്ലേ. വലിയ വരാലിനതാ ഇങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത്. ആവശ്യം വരുന്ന സമയത്ത് ഇവിടുന്ന് പിടിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്തുള്ളത് കേട്ടോ. മീൻ പിടിക്കാൻ പോണ സമയത്ത് പല വെറൈറ്റി മീനുകളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പോയ സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കടു എന്ന് പറഞ്ഞ ഐറ്റം, അതുപോലത്തെ കണ്ണന്, പിന്നെ കൊഞ്ച്, ആരല, ഇങ്ങനെ തുടങ്ങിയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ മീൻ പിടിക്കണ സമയത്ത് ചെറുമീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുമീനുകളൊന്നും എടുക്കില്ല, തിരിച്ച് അങ്ങോട്ട് തന്നെ ഒഴിവാക്കും. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ളതാണ് ഈ ഐറ്റം. ഇതിലധികം കണ്ണ് കരുതലാന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമായിട്ട് കണ്ണ് മുമ്പ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കരുതലിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ കരുതലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പിന്നെ ഇവർ എടുക്കില്ല. ഇവർ തിരിച്ചെന്ത് ചെയ്യും? തോട്ടിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിവാക്കാറാണ്. ഇവരിപ്പോൾ ഇവിടെ ചെയ്യാറുള്ള പരിപാടി എന്താ വെച്ചാൽ, ഈ കരുതല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ തൊട്ടടുത്തൊരു മീൻകുളമുണ്ട്, അപ്പോൾ അതിനകത്തേക്കാണ് മാറ്റാറാണ് പതിവ്. വല പൊളിഞ്ഞതോട് കൂടിയിട്ട് ഈ സീസണിൽ ഇവിടുത്തെ മീൻപിടുത്തം ഏകദേശമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും മീൻപിടുത്തത്തിൻ്റെ ഒക്കെ പിന്നീട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.